ബോളിവുഡിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുത്ത നടിയാണ് ജാൻവി കപൂർ. ബോണി കപൂറിൻ്റെയും നടി ശ്രീദേവിയുടെയും മകളായ ജാൻവി കപൂർ അഭിമുഖങ്ങളിലൂടെ തൻ്റെ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. പ്രധാനമായും അമ്മ ശ്രീദേവിക്കൊപ്പമുള്ള ഓർമ്മകൾ നടി പങ്കുവച്ചത് ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. മാത്രമല്ല തൻ്റെ ബോയ് ഫ്രണ്ട് ശിഖർ പെഹാരിയെക്കുറിച്ചും തുറന്ന് സംസാരിച്ചിരുന്നു നടി. അടുത്തിടെ വന്ന ജാൻവി കപൂറിൻ്റെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. കേളി ടെയിൽസിൻ്റെ അഭിമുഖത്തിൽ ജാൻവി കപൂറിനോട് അവതാരക ചോദിക്കുകയായിരുന്നു, നിങ്ങൾ ഹോട്ടലിൽ നിന്നും എന്തെങ്കിലും മോഷ്ടിക്കാറുണ്ടോ എന്ന്. ഇതിന് മറുപടിയായി ഉടൻ തന്നെ തലയിണകൾ എന്നാണ് ജാൻവി കപൂർ പറയുന്നത്. താൻ താമസിക്കാറുള്ള ഹോട്ടലുകളിൽ നിന്നും തലയിണകൾ കട്ടെടുക്കുമായിരുന്നു താനെന്നാണ് ജാൻവി കപൂർ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല അതിന് പൈസ കൊടുക്കേണ്ടി വരുമെന്ന കൺസെപ്റ്റൊന്നും തനിക്കന്നൊന്നും മനസ്സിലായിരുന്നില്ല എന്നും ജാൻവി കപൂർ അഭിമുഖത്തിലൂടെ പറയുകയാണ്. ഈ ഒരു സമയം അവതാരക ചോദിക്കുന്നുണ്ട്, അനുവാദം ചോദിച്ചിട്ടെടുക്കുമോ അതോ അല്ലായെങ്കിൽ നേരെ അത് എടുത്തുകൊണ്ട് പോകുമോ എന്ന്. ചിലപ്പോൾ മാത്രം ചോദിക്കുമെന്നാണ് ജാൻവി കപൂർ ഇതിന് മറുപടി നൽകുന്നത്. തനിക്ക് ഇത് പല പല ഹോട്ടലുകളിൽ നിന്നാണല്ലോ കിട്ടാറുള്ളത്. വീട്ടിൽ നിന്നും ഒരു തലയിണ എടുക്കുവാൻ മറക്കുന്ന സമയത്തെല്ലാം തന്നെ ഒരു തലയിണ അവിടെ നിന്നും എടുക്കാറുണ്ട്. നീണ്ട യാത്രകൾ ചെയ്യുന്ന സമയമാണെങ്കിൽ പിന്നെ തനിക്ക് ആ ഒരു തലയിണ വെച്ച് ഫ്ലൈറ്റിൽ കിടന്നുറങ്ങാമല്ലോ എന്നാണ് ജാൻവി കപൂർ പറയുന്നത്. അതുപോലെ തന്നെ താൻ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നും ജാൻവി കപൂർ പറയുന്നുണ്ട്. താൻ അന്ന് കുട്ടിയായിരുന്നു, തനിക്ക് തോന്നുന്നു ഡിസ്നി സ്റ്റോറിലോ മറ്റോ ആയിരുന്നു അത്. അവിടെ ഒരു മിഠായിയോ മറ്റോ ഉണ്ടായിരുന്നു. സത്യമായി വന്ന പണം നൽകി സാധനം വാങ്ങൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊന്നും തനിക്കറിയില്ലായിരുന്നു. താൻ അവിടെ നിന്ന് എന്തോ എടുത്ത് ഓടിപ്പോയെന്നാണ് നടി പറയുന്നത്. ആ ഒരു സമയത്ത് തന്നെ പപ്പയും അമ്മയും കണ്ടു. എന്നിട്ട് പറഞ്ഞു, താൻ ഇങ്ങനെയൊരു സംഭവം പറഞ്ഞു, ഇതെനിക്ക് കിട്ടിയെന്ന്, ഇതിന് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ പക്ഷേ അത് കേട്ട മാതാപിതാക്കൾ തന്നെ എടി കള്ളി എന്ന നിലയിലായിരുന്നു നോക്കിയിരുന്നതെന്നും ജാൻവി കപൂർ പറയുന്നു. അതേസമയം ജാൻവി കപൂർ കൂടുതലും ഒ ടി ടി റിലീസ് ചെയ്ത സിനിമകളിലൂടെയാണ് അഭിനയിച്ചിട്ടുള്ളത്. നടിയുടേത് ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാഹി എന്ന ചിത്രമാണ്. ജാൻവി കപൂറിൻ്റെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാഹി തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയെടുത്തത്. ചിത്രത്തിൽ നായകനായി എത്തിയത് രാജ്കുമാർ റാവുവാണ്. ശരൺ ശർമ്മ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന് 5 ദിവസത്തിനിടെ 20.85 കോടി രൂപ ആണ് നേടാൻ കഴിഞ്ഞത്. ജാൻവി കപൂറിൻ്റെ അടുത്ത ചിത്രം സുധാൻഷു സെരിയാസിൻ്റെ ഉൾജ എന്ന ചിത്രമാണ്. ചിത്രത്തിൽ മേയാങ് ചങ് റോഷൻ മാത്യു, ഗുൽഷൻ ദേവയ്യ, രാജേന്ദ്ര ഗുപ്ത എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. IFS ഓഫീസറുടെ കഥയാണ് ഈ ഒരു ചിത്രത്തിലൂടെ പറയുന്നത്. July 5 ചിത്രം റിലീസിനൊരുങ്ങുന്നത്. അതേസമയം തന്നെ ജാൻവി കപൂർ തെന്നിന്ത്യൻ സിനിമാ ലോകത്തും ചുവടുവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജൂനിയർ NTRനൊപ്പം ദേവര എന്ന തെലുഗു ചിത്രത്തിലാണ് നടി അഭിനയിക്കുന്നത്. October 10 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.